ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ സെമിയിൽ ക്വാർട്ടറിൽ ബ്രിട്ടനെ തോൽപ്പിച്ചു അമൽനാഥുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി അമൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അഭിമാനകരവുമാണ് കാരണം പി ആർ ആണ് ജയത്തിലേക്ക് ഇന്ത്യയെ നയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സെമി ഉറപ്പിച്ചിരിക്കുന്നു ഇന്ത്യ എങ്ങനെയായിരുന്നു ആ ഒരു പാരീസോളം പാരീസ് ഒളിമ്പിക്സിൽ നിലവിൽ മൂന്ന് വെങ്കലം മാത്രം നേടി അൻപത്തി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നലെയും ഇന്നുമൊക്കെ നിരാശയുടെ ദിനങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യൻ ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്നു ഒപ്പം തന്നെ ഇപ്പോൾ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾക്ക് വലിയ സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ഒളിമ്പിക്സ് ഹോക്കിയിൽ സെമിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ അൻപത്തി വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ബ്രിട്ടനെതിരെ ഇന്ത്യ ഇന്ന് ഇറങ്ങിയിട്ട് ഉണ്ടായിരുന്നത് ഒരു മികച്ച മത്സരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു പ്രതീക്ഷ മത്സരം തന്നെയാണ് ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ച ഒരു ഇനമായിരുന്നു ഹോക്കി എന്നുള്ളത് അത്തരത്തിൽ പ്രതീക്ഷയ്ക്ക് ഒത്ത തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയാണ് ഇന്ന് ഹോക്കി ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ഈ നാല് ക്വാർട്ടറുകളും എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ക്വാർട്ടറിൽ ഇന്ത്യ ഒരു ഡിഫൻസീവ് മത്സരമായിരുന്നു മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത് പ്രതിരോധത്തിൽ ഊന്നിയുള്ള മത്സരം അവസരങ്ങൾ കിട്ടുമ്പോൾ മാത്രം എതിരാളികളുടെ പോസ്റ്റിലേക്ക് കടന്നാക്രമിക്കുക ഇത്തരത്തിലുള്ള പ്രതിരോധം തന്നെയായിരുന്നു ഇന്ത്യ ആദ്യ ക്വാർട്ടറിൽ മുന്നോട്ട് വെച്ചത് അതിനാൽ തന്നെ ആദ്യ ക്വാർട്ടറിൽ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചില്ല അതുപോലെ തന്നെ ബ്രിട്ടനും സാധിച്ചിരുന്നില്ല ഈ ഒരു ആദ്യ ക്വാർട്ടറിൽ മൂന്ന് അവസരങ്ങൾ മൂന്ന് പെനാൾട്ടി കോർണറുകൾ ഇന്ത്യക്ക് ലഭിച്ചെങ്കിലും അതും ഉപയോഗിക്കാൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല പിന്നീട് രണ്ടാം ക്വാർട്ടറിലേക്ക് എത്തുമ്പോഴാണ് മത്സരത്തിന്റെ ഗതി മാറുന്നത് ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗിന്റെ ഗോളിലൂടെ ഇന്ത്യ ലീഡെടുക്കുന്നു ഒന്ന് പൂജ്യത്തിന് ഇന്ത്യ മുന്നിലെത്തുന്നു എന്നാൽ അഞ്ചു മിനിറ്റുകൾക്ക് ശേഷം ബ്രിട്ടൻ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ച വീണ്ടും മത്സരം സമനിലയിൽ പുരോഗമിക്കുന്നു പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളും അവസരത്തിനൊത്ത് ആക്രമിച്ചു കളിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചത് പക്ഷേ മൂന്നും നാലും കാർട്ടറുകളിൽ ഈ രണ്ടു ടീമുകൾക്കും ഗോൾ ിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചില്ല അതേസമയം തന്നെ എടുത്തു പറയേണ്ടത് ഏറ്റവും അവസാന നിമിഷം അതായത് നാലാമത്തെ ക്വാർട്ടറിലെ ഏറ്റവും അവസാന നിമിഷം ബ്രിട്ടന്റെ ഒരു ഗോൾ എന്ന് ഉറപ്പിച്ച ഒരു ഷോട്ട് ആ ഷോട്ട് മലയാളി താരം ഗോൾ കീപ്പറായ പി ആർ ശ്രീജേഷ് തടുത്തിടുന്നത് കാണാൻ വേണ്ടി സാധിച്ചു പക്ഷേ അത് ഗോളിലേക്ക് പോവുകയാണെങ്കിൽ മത്സരത്തിൽ ഈ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുമായിരുന്നു എന്നാൽ ആ ഒരു ഗോൾ ഒരു ഉഗ്രൻ ആ ഒരു മുന്നേറ്റത്തെ ഒരു ഉഗ്രൻ സേവിലൂടെ തടുത്തിട്ടുകൊണ്ട് സെമിയിൽ ഷൂട്ടൌട്ടിലേക്ക് പി ആർ ശ്രീജേഷ് എത്തിക്കുകയായിരുന്നു പിന്നീട് ഷൂട്ടൌട്ടിലേക്ക് കടക്കുമ്പോൾ ആദ്യ രണ്ട് ഷോട്ടുകൾ അതായത് ആദ്യ ഷോട്ട് എടുത്തത് ബ്രിട്ടൻ ആയിരുന്നു അത് ബ്രിട്ടൻ ഇത്തരത്തിൽ ഗോളാക്കി മാറ്റുന്നു പിന്നീട് ഇന്ത്യയുടെ ഷോട്ട് ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു എടുത്തത് അത് ഗോളിലേക്ക് എത്തിക്കുന്നു ഒന്നേ ഒന്ന് എന്ന സ്കോറിൽ സമനിലയിലാകുന്നു രണ്ടാമതും ബ്രിട്ടന്റെ ഷോട്ട് ഗോളായി മാറുന്നു പിന്നീട് ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടി ഈ രണ്ടാമത്തെ ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് സുബ്ഷീദ് അദ്ദേഹം അത് ഗോളിലേക്ക് എത്തിക്കുന്നു രണ്ട് രണ്ടിന് വീണ്ടും സമനില എന്നാൽ മൂന്നാമത്തെ ആ ഒരു ഷോട്ട് അതായത് ബ്രിട്ടന്റെ ഷോട്ട് പോസ്റ്റിലേക്ക് എത്തുന്നില്ല എന്നാൽ ഇന്ത്യ അടിച്ച മൂന്നാമത്തെ ഷോട്ട് ഗോളാകുന്നു മൂന്നേ രണ്ടിന് ഇന്ത്യ ലീഡ് എടുക്കുന്നു പിന്നീട് അവിടെ ഒരു ഉഗ്രൻ സേവ് വീണ്ടും താരമായ പി ആർ ഉഗ്രൻ ഒരു സേവ് ഉണ്ടാകുന്നു അവിടെ വീണ്ടും ബ്രിട്ടന്റെ ആ ഒരു ഷോട്ട് ഗോളിലേക്ക് എത്താതെ പോകുന്നു ഇന്ത്യയുടെ നാലാമത്തെ ഷോട്ട് ഗോളിലേക്ക് എത്തുന്നു അങ്ങനെ നാല് രണ്ട് എന്ന സ്കോറിൽ ഇന്ത്യ ഷൂട്ടൌട്ട് വിജയിക്കുകയായിരുന്നു ഇതിന്റെ കൂടെ എടുത്തു പറയേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ആദ്യ ക്വാർട്ടറിന് ശേഷം ഇന്ത്യ പത്ത് പേരായിരുന്നു ഈ മത്സരത്തിൽ പിന്നീട് കളിച്ചിട്ടുണ്ടായിരുന്നത് അതായത് രണ്ടാമത്തെ ക്വാർട്ടറിന്റെ ആദ്യ ഘട്ടത്തിൽ ഇന്ത്യയുടെ ഡിഫൻഡർ ഡിഫൻഡറിനെ അതായത് അമിത് രോഹിത് ദാസ് ഒരു റെഡ് കാർഡ് കണ്ട് മത്സരത്തിൽ നിന്ന് പുറത്തു ായിരുന്നു മത്സരത്തിനിടെ ഇദ്ദേഹത്തിനെതിരെ വന്ന ബ്രിട്ടന്റെ താരത്തിന്റെ മുഖത്തേക്ക് ഇദ്ദേഹത്തിന്റെ സ്റ്റിക്ക് പതിച്ചു എന്ന് പറഞ്ഞ് ഇദ്ദേഹം റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുകയായിരുന്നു ഇത്തരത്തിൽ പേരെ വെച്ചായിരുന്നു ഇന്ത്യ പിന്നീട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ബ്രിട്ടന്റെ എല്ലാ നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യൻ ഡിഫൻഡർമാർക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ ബ്രിട്ടനെതിരെ മികച്ച മുന്നേറ്റങ്ങൾ നടത്തുവാൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചു അത്തരത്തിൽ ഈ ഒരു ടൈമിൽ അതായത് ഷൂട്ടൌട്ടിന് മുന്നേ മത്സരം സമനിലയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു ഷൂട്ടൌട്ടിൽ മികച്ച ലക്ഷ്യം ോട് കൂടി കളിച്ച ഇന്ത്യയുടെ താരങ്ങൾ അവരുടെ നാല് ഷോട്ടുകളും ലക്ഷ്യത്തിൽ എത്തിച്ചുകൊണ്ട് ഇന്ത്യയെ സെമിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സെമി ഫൈനലിൽ ബെൽജിയം അർജന്റീന മത്സരത്തിലെ വിജയികളുമായാകും ഇന്ത്യ മത്സരിക്കുക ശരി അമൽ എന്തായാലും ഈ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും സമനില പാലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ കടന്നത് എന്തായാലും പി ആർ ശ്രീജേഷ് അവിടെ ഒരു സൂപ്പർമാനായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മികച്ച പ്രകടനം തന്നെയാണ് ഈ പത്ത് പേരുമായി ഇന്ത്യ ഇപ്പോൾ സെമി ഉറപ്പിച്ചിരിക്കുന്നത് അമലിന പാടിച്ചാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്